കൊല്ലത്തെ മഹാശിവരാത്രിക്ക് തുടക്കം കുറിക്കുകയാണ്. എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ മണപ്പുറം റോഡ് തുടങ്ങി കടകളെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. March 8 വെള്ളിയാഴ്ചയാണ് ഈ കൊല്ലം ശിവരാത്രി വരുന്നത്. അന്ന് വൈകുന്നേരം തുടങ്ങി ആളുകളൊക്കെ മണപ്പുറത്തേക്ക് വന്ന് തുടങ്ങി. കൂടുതലും ദൂരെ നിന്നുള്ള ആളുകളൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്. അവരവിടെ ഇന്നൊരു ദിവസം ഉറക്കമൊളിച്ച് വെളുപ്പിന് 12 മണി തുടങ്ങിയാണ് ബലിതർപ്പണം തുടങ്ങുന്നത്. 12 മണി തുടങ്ങി ഞായറാഴ്ച രാവിലെ വരെ നമുക്ക് ബലിതർപ്പണം ചെയ്യാനായിട്ട് സാധിക്കും. ആളുകളുടെ സുരക്ഷയ്ക്കായിട്ട് കുറേ പോലീസും അതേപോലെ റെസ്ക്യൂ ടീമുകളൊക്കെ മണപ്പുറത്തുണ്ടായിരുന്നു. ബലിതർപ്പണത്തിന് ഒരുപാട് ബലിത്തറകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ തൊഴാനുള്ള ആളുകളുടെ നല്ല തിരക്കുണ്ടായിരുന്നു. രാത്രി ഉറക്കമുളച്ച് വെളുപ്പിനെ തുടങ്ങി ബലിതർപ്പണം നടത്താനായിട്ട് ഒരുപാട് ആളുകൾ വന്ന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്ക് 1000 കണക്കിന് ആളുകളാണ് മണപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലും കൂടുതൽ ആൾക്കാരുണ്ടെന്ന് തന്നെ പറയാം. ബലിതർപ്പണം നടത്താനായിട്ട് അവിടേക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തുന്നത് ഒരു പുണ്യമായിട്ടാണ് ആളുകളൊക്കെ കരുതുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഇനി ആലുവ ശിവരാത്രി മണപ്പുറത്ത് നടക്കുന്നത്. പ്രായഭേദമന്യേ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്രാവശ്യം മണപ്പുറത്തുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ, മാലകൾ, കമ്മലുകൾ, പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ജനത്തിരക്കിനി ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോണ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഗെയിമുകളുടെ സെക്ഷൻ, തൊട്ടിയാട്ടം, വഞ്ചി, പിന്നെ കുട്ടികൾക്കുള്ള കുറേ ഗെയിമുകൾ, അങ്ങനെ ഒരുപാട് ഗെയിമുകൾ അവിടെ വന്നിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്ക്, ഷെയറും കമൻറ്റും ചെയ്യണം. രാത്രി ആയപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ബലിയിടാനായിട്ട്, അവിടെ ഉറക്കുളയ്ക്കാനായിട്ട്. ഈ വർഷം എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി അനുഭവം തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.